തുടർച്ചയായ ആറാം ദിവസവും രാജ്യത്ത് ഇന്ധനവില കൂട്ടിയ സാഹചര്യമാണ് ഇന്ധനവില വർധനയ്ക്കെതിരെയുള്ള പ്രതിഷേധമാണ് നേരത്തെ നമ്മൾ വാർത്തയിൽ കണ്ടുകൊണ്ടിരുന്നത്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 48 പൈസ വീതമാണ് ഇന്ന് കൂട്ടിയത്. സംസ്ഥാനത്ത് ഇതോടെ പെട്രോൾ വില ഒരു ലിറ്ററിന് 112 രൂപ കടന്നു നിൽക്കുകയാണ്. ഡീസലിനാകട്ടെ 105 രൂപയിലേക്ക് ഒരു ലിറ്ററിന്റെ വില എത്തിയിട്ടുണ്ട്. രാജ്യത്ത് ഡെയിലി പ്രൈസിംഗ് സംവിധാനം നിലവിൽ വന്നതോടെ ഇന്ധനവില ഓരോ ദിവസവും മാറുന്നതാണ് രീതി. ഇന്ധനവിലയിൽ കഴിഞ്ഞ 5 വർഷങ്ങളിലെ, അതായത് 2017 മുതൽ 2021 വരെയുള്ള നവംബർ മാസത്തിൽ വില എങ്ങനെയായിരുന്നുവെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 5 വർഷം നവംബർ മാസം. വില നിലവാരത്തിലേക്ക് നമ്മൾ വരുന്നതിന് മുൻപ് ഇന്ധനവില വർധനവിന് അല്ലെങ്കിൽ ഇന്ധനവിലയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അടിസ്ഥാന വില, കേന്ദ്ര നികുതി, സംസ്ഥാന നികുതി, ഡീലർ കമ്മീഷൻ, ക്രൂഡ് ഓയിൽ വില, ഈ 5 ഘടകങ്ങളാണ് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന വില 40 രൂപ അല്ലെങ്കിൽ 42 രൂപയിൽ നിൽക്കുന്നു. അതിനുശേഷമുള്ള നികുതികളിലെ വ്യത്യാസമാണ് ഈ ഒരു വില വർധന 100 കടത്തിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ജി എസ് ടിയിലേക്ക് വരുമ്പോൾ ഇത് നേർപകുതിയായി കുറയുമെന്നുള്ളൊരു കണക്കും മറുഭാഗം വെക്കുന്നുണ്ട്. എന്തായാലും നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. 2017 മുതൽ 2021 വരെയുള്ള പെട്രോൾ വില നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. 2017 നവംബർ മാസത്തിൽ പെട്രോൾ വില എത്രയായിരുന്നു എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2017 പെട്രോൾ വില 73 രൂപ 3 പൈസയായിരുന്നു. 2018 എത്തുമ്പോൾ അത് 78 രൂപ 55 പൈസയാണ്. 2019 ആകുമ്പോൾ 76 രൂപ 4 പൈസയാണ് പെട്രോളിന്. 2020 എത്തുമ്പോഴേക്കും പിന്നെയും കുതിച്ചു കയറി 80 മുകളിലേക്ക് അങ്ങ് പോവുകയാണ് പെട്രോൾ. 2020 നവംബറിൽ 83 രൂപ 59 പൈസ. ഒരു വർഷം കഴിഞ്ഞതേയുള്ളൂ, ഈ നവംബറിൽ നമ്മൾ കൊടുക്കുന്നത് 112 രൂപ 7 പൈസ. ഡീസലിന്റെ വില കൂടി നമുക്കൊന്ന് വളരെ പെട്ടെന്ന് പരിശോധിക്കാം. ഡീസൽ വില 2017 നവംബറിൽ 63 രൂപ 45 പൈസയായിരുന്നു. 2018 ആകുമ്പോൾ അത് 77 രൂപ 17 പൈസയാകുന്നു. 2019 70 രൂപയിലേക്ക് അത് ഇറങ്ങുന്നുണ്ട്. 2020 ആകുമ്പോൾ വീണ്ടും 76 രൂപയിലേക്ക് ഉയരുന്നു. 2021 ആകുമ്പോഴേക്കും വലിയ ഒരു കുതിച്ചുചാട്ടം നമ്മൾ കാണുകയാണ്. എനിക്ക് തൊട്ടടുത്ത് കാണുന്ന ഈ ബാറിന്റെ ഉയരം പോലെ തന്നെ അത് വളരെ ഉയർന്നു നിൽക്കുന്നു. 105 രൂപ 85 പൈസയാണ് ഈ നവംബറിൽ കേരളപ്പിറവി ദിനത്തിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഉപഭോക്താവ് നേരിടുന്ന ഭീമമായ ഈ ഒരു ചോർച്ച, അതായത് പോക്കറ്റ് കാലിയാകുന്ന അവസ്ഥ, അതാണ് ഇപ്പോൾ ഇന്ധനവില വർധനയിലൂടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല.